അവസാനഘട്ട വോട്ടെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ഉയർത്തിയ പ്രധാന ആരോപണമാണ് ഇരു പാർട്ടികൾക്കും പാകിസ്ഥാന്റെ പിന്തുണ ലഭിക്കുന്നു എന്നത്. പഞ്ചാബിലടക്കം ഇത് വോട്ടാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. എന്നാൽ പഞ്ചാബിലെ കർഷകർ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അമൃത്സറിലെ ഇന്ത്യ പാക് അതിർത്തി ഗ്രാമമായ അട്ടാരിയിൽ നിന്നും വൈശാഖാര്യം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിഭജനത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന അട്ടാരി ഗ്രാമത്തിലാണ്. എനിക്ക് പുറകിൽ 100 മീറ്ററുകൾക്കപ്പുറം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7-ാം ഘട്ട വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും പാകിസ്ഥാനിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നു എന്നാണ്. പാകിസ്ഥാനോട് ചേർന്ന് ജീവിക്കുന്ന ഈ ഗ്രാമത്തിലെ സാധാരണക്കാർക്കും കർഷകർക്കുമൊക്കെ ഈ വിവാദങ്ങളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. नरेंद्र मोदी है ना पीएम, प्रधानमंत्री, वो बोलता है कांग्रेस को पाकिस्तान में वो सपोर्ट मिलता है, पता नहीं हनुए ना नहीं पता भी, लेकिन बीजेपी अच्छा काम नहीं किया इधर? नहीं करते सर, चंगा ही करते, अपने जरा होता कोई मारा कोई भी नहीं करता। ये नैरेटिव अपना जो 80% हिंदू है उसको खुश करने के लिए बोल देते हैं, वो पाकिस्तान से करते हैं ऐसे करते हैं, लेकिन ऐसा नहीं है। बीजेपी का कोई चांस नहीं मिलेगा इस बार? बीजेपी का एक दो कॉन्स्टिट्यूंसी छोड़ के टक्कर, हाँ एक दो सीट में भी, बट नॉट मोर देन दैट। कुछ नहीं आता, कोई सर नहीं आता, बहुत अच्छा काम कर रहे, पहले भी तो 70 साल कांग्रेस ही इतने रही है ना, वो पहले नहीं पाकिस्तान कुछ किया तो हूँ की करेंगे। सर कांग्रेस ने तो मान लो भी जेडे अपने कांग्रेस सरकार ना उन्होंने कोई गलत काम किया नहीं, हाँ आरोपण सही नहीं। हाँ कहाँ से सपोर्ट आता है ये देखो, अभी मेन तो मजदूरी कर रहा है किसान, मान लो इधर मर रहा है, अगर उधर से सपोर्ट आ जाता है तो हमको क्या, ये तप्पड़ बिछा के बैठते जहाँ खेती में दोपहर को घर में ना होते एसी के नीचे, है कि नहीं? कोई सपोर्ट नहीं आता, वो गलत फहमी उसकी। കർഷക പ്രക്ഷോഭമടക്കമുള്ള വെല്ലുവിളികൾ ഉയരുമ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ തന്ത്രം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാകിസ്ഥാൻ പിന്തുണ എന്ന പരാമർശം. ഏതായാലും ഇതൊക്കെ എത്രത്തോളം ഫലം കാണുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പഞ്ചാബിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.